നമസ്കാരം വ്യക്തി ജീവിതത്തിലെ വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചര്ച്ചയാകാറുള്ള താരമാണ് മഞ്ജു വാര്യർ നടിയുടെ വിവാഹവും വിവാഹമോചനവും സിനിമയിലേക്കുള്ള എല്ലാം ചർച്ചയായിരുന്നു സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നത് ശേഷം പതിനാല് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ മഞ്ജുവിന്റെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴാ മഞ്ജു പ്രണയത്തിലാണെന്നുള്ള വാർത്തകളാണ് പുറത്തെത്താൽ പതിവ് പോലെ തന്നെ ഗോസിബുകളോടൊന്നും തന്നെ മഞ്ജു പ്രതികരിച്ചിട്ടില്ല പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രണയവാർത്ത പുറത്തുവന്നത് ആരെയാണ് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ചിപ്പോൾ പറയാനാവില്ലെന്ന് താരം മറുപടി ഇതോടെയാണ് താരം പ്രണയത്തിലാണെന്ന് റിപ്പോർട്ടുകൾ വന്നത് വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ ചർച്ചയാക്കാൻ ആഗ്രഹിക്കാത്തയാളാണ് മഞ്ജു അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാറുമില്ല കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മീനാക്ഷിയുടെ വിരുദ്ധദാന ചടങ്ങ് ഇതിൽ മഞ്ജു എത്താതിരുന്നത് ആരാധകരെ നിരാശയിലാക്കിയിരുന്നു ചെന്നൈയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മീനാക്ഷിയുടെ കോളേജിലേക്ക് മഞ്ജു വാര്യർ അതിഥിയായി എത്തിയെന്ന തരത്തിലുള്ള ഗോസിപ്പുകളും ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു ഇതേക്കുറിച്ച് മഞ്ജുവോ മീനാക്ഷിയോ ഇവരുമായി ബന്ധപ്പെട്ടവരോ പ്രതികരിച്ചിരുന്നില്ല ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സമയത്ത് അച്ഛനൊപ്പം പോവാനാണ് ഇഷ്ടമെന്ന് മകൾ പറഞ്ഞപ്പോൾ ആ തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു മഞ്ജു മകളെക്കുറിച്ചോ മകളുടെ അച്ഛനെക്കുറിച്ചോ പിന്നീട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല മഞ്ജു വാര്യർ പ്രണയത്തിലാണെന്നും പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ നേരത്തെയും വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഗോസിപ്പുകൾ സജീവമായപ്പോഴും താരം പ്രതികരിച്ചിരുന്നില്ല ആ മൗനത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് സിനിമയിലും വ്യക്തി ജീവിതത്തിലുമെല്ലാം മഞ്ജു മികച്ച മാതൃകയാണെന്നാണ് ആരാധകർ പറയാറുള്ളത് ദാമ്പത്യ ജീവിതത്തിലെ അപ്രതീക്ഷിത തിരിച്ചടികളിൽ പതറാതെ പൊരുതി മുന്നേറുകയായിരുന്നു മഞ്ജു എന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ ഇപ്പോൾ കരിയറിലെ തിരക്കുകളിലുമാണ് തമിഴിൽ രജനീകാന്തിനൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു മലയാളത്തിൽ ഫുട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട് മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ തുനിവ് എന്നീ രണ്ട് സിനിമകളും ഹിറ്റായി ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിവരം ചിത്രത്തിൽ രജനീകാന്തിന്റെ കൂടെ മുഴുനീള കഥാപാത്രമായി തന്നെ മഞ്ജു എത്തുന്നുണ്ട് മാത്രമല്ല ബോളിവുഡിലേക്കും നടി ചോട് വാർത്തകൾ വന്നിരുന്നു മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ